നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ് ശരിക്ക് ആഴ്ചകളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ് വ്യാഴാഴ്ച അതായത് ഗുരുവാരം ഗുരുവിൻ്റെ ദിവസം ഇന്നത്തെ നക്ഷത്രവും രോഹിണി നക്ഷത്രമാണ് അപ്പോൾ നക്ഷത്രം നോക്കുമ്പോഴും ശുഭനക്ഷത്രമാണ് ഇപ്പോൾ ശുഭദിവസം ശുഭനക്ഷത്രം ഇത് രണ്ടും കൂടി ഒത്തുചേർന്നിരിക്കുന്ന ദിവസമാണ് പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് ഇന്ന് അമാവാസിയാണ് അമാവാസി എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരു ദിവസമേ വരത്തുള്ളൂ അത് വളരെ ദോഷഭാവത്തെ കൊടുക്കുന്നതായി ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് കറുത്ത വാവു ദിവസം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് എന്നാണ് അമാവാസിക്ക് എന്ത് ചെയ്താലും അത് ഇരുട്ടായി പോകുന്നതാണ് നമുക്കതിൻ്റെ ഫലസി ലഭിക്കാതെ വരും അതുകൊണ്ട് ഇന്നത്തെ ദിവസം കൊള്ളാം ഇന്നത്തെ നക്ഷത്രം കൊള്ളാം പക്ഷേ അമാവാസി ആയതുകൊണ്ട് ശുഭകാര്യങ്ങളൊന്നും ആകിലും ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് മാത്രമല്ല ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലം നമുക്ക് നോക്കാം ബർത്ത്ഡേയുടെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത് വാർഷിക ഫലത്തെയാണ് നമ്മൾ ബർത്ത്ഡേയിലൂടെ കണക്കാക്കണേ വാർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വ്യാഴാഴ്ചയും രോഹിണി നക്ഷത്രവും വന്നിരിക്കുകയാണ് പൊതുവേ നല്ലതാണ് എങ്കിലും ഇന്ന് അമാവാസി ആയതുകൊണ്ട് ആ ദിവസത്തിൻ്റെ ഇരുട്ട് ദിവസത്തിന് പ്രാധാന്യമുണ്ട് വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതായതുകൊണ്ട് അമാവാസിയുടെ ദോഷം ആ ഇരുട്ട് ബാധിക്കാതിരിക്കാൻ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കണം അല്ലാത്തവർക്ക് ഈ അമാവാസി ദിവസം മാത്രം നോക്ക് നോക്കിയാൽ മതി ഇല്ല ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഇരുട്ടാണ് ഇരുട്ടെന്ന് പറയുമ്പോൾ തടസ്സമാണ് വിഷമങ്ങളാണ് ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഇങ്ങനെ പലതരത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് അമാവാസി ഭരണ ദിവസം ഇപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ ശരിക്ക് ഇടവ മാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ള അതായത് രോഹിണി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം ചെയ്യണം അതുപോലെ വിഷ്ണുവിനെ ഭജിക്കണം ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം വിഷ്ണുവിൻ്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ വൈഷ്ണവ വിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ടുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ പാൽപ്പായസം അതുപോലെ മഞ്ഞപ്പട്ട് വാങ്ങി ഭഗവാന് ചാർത്തുക അതുപോലെ തുളസിമാല അർച്ചന ഇവയൊക്കെ നടത്തണം ദർശനം ചെയ്യാൻ പറ്റുമെങ്കിൽ ദർശനം ചെയ്യണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇത് നമുക്കിന്നത്തെ വ്യാഴാഴ്ച വന്നതുകൊണ്ടുള്ള ഫലസിദ്ധിക്ക് ചെയ്യണം പക്ഷെ അമാവാസിക്ക് വന്നതുകൊണ്ട് ഒരു വർഷക്കാലത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതായതുകൊണ്ട് എല്ലാ മാസവും പൗർണമി പൂജയ്ക്ക് കൊടുക്കണം അമാവാസിയുടെ ഇരുട്ട് മാറ്റാൻ വേണ്ടി പൗർണമി വെളുത്ത വാവ് ദിവസം നമ്മളുടെ നാളം പേരും വെച്ച് അർച്ചനയ്ക്ക് കൊടുക്കണം ദേവീക്ഷേത്രത്തിൽ പൗർണമി പൂജയ്ക്ക് കൊടുക്കണം കൊടുക്കുമ്പോൾ ഇതിന് പരിഹാരമായി മാറും ദേവിയെ ഭജിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞു അത്ര നല്ല ദിവസമല്ല എന്ന് പറഞ്ഞു എങ്കിലും ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ളവർക്ക് അഭിജിത്ത് മുഹൂർത്തം നോക്കിയേ വഴിയുള്ളൂ പതിനൊന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ടാണ് ഇന്നത്തെ അഭിജിത് മുഹൂർത്ത സമയം പതിനൊന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് ഈ കർതവാവ് അഭിജിത് മുഹൂർത്തത്തെയും സാരമായി ബാധിക്കും അതുപോലെ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് രാവുകാല കാല സമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് രാവുകാലം വരുന്നത് പറഞ്ഞത് ഇപ്പോൾ രാഹുകാല സമയം ഒന്നര മണി തൊട്ട് മൂന്ന് വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് ആരംഭിക്കുകയുള്ളൂ മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് രഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത് പ്രത്യേകിച്ച് യാത്രയ്ക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് ബാധകമല്ല എന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും യാത്രയ്ക്ക് രാഹു ഉണന്നിരിക്കുന്ന സമയം അത്ര കണ്ട് ഉചിതമല്ല നമ്മളെ ചുറ്റിക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ട രണ്ട് സമയങ്ങളാണ് ഗുളികനും യമഖണ്ഠനും ഗുളികകാല സമയം രാവിലെ ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റ് തൊട്ടാണ് ആരംഭിക്കണേ പത്ത് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം ആറ് മണി ആറ് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെയും ഈ സമയം രണ്ട് സമയങ്ങളും ഒരു കാര്യങ്ങളും തിരഞ്ഞെടുക്കരുത് കാരണം നമ്മൾ അന്നത്തെ ദിവസത്തെ യാത്രയിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള രണ്ട് സമയങ്ങളാണ് ഈ രണ്ട് സമയവും ഇതൊരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇന്നത്തെ ദിവസം കറുത്തവാവാണ് പക്ഷേ വളരെ ശ്രദ്ധിച്ച് പോകണം ഇരുട്ടാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആകെ മാറ്റിവെക്കാൻ ശ്രമിക്കുക അത്രയും പ്രാർത്ഥന നിരതരായിരിക്കുക നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ അമിതമായി പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് നല്ലത് വന്നു ചേരും അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം